വളരെ എളുപ്പത്തിൽ നമുക്കിന്നൊരു മാങ്ങ അച്ചാർ തയ്യാറാക്കിയാലോ. അതിനകത്ത് ചട്ടി എടുപ്പത്തിൽ ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളിയും കൂടെ ചേർത്ത് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് വഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് മൂന്നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊറി ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് പുരട്ടി നേരത്തെ വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ എന്താ എല്ലാവരും പരീക്ഷ നോക്കുകയല്ലേ. താങ്ക് യു.